Hello, this is Malayalam Tutorials. Malayalam Tutorials ne mandira dhayathile kodi swagatham. Ee video nammal bootstrap ile list group kale kurichu allengil list enganeyana bootstrap il display cheynathu ennane kurichana samsarikkunnathu. Title kodukkam h1 list groups. Okay, appo listukal nammal create cheyina nerthe pole thanne unordered list ennu parayna roopathil enneyana. So, list ne nammal endeyum oru class apply cheyyum. Endanu nammal class inde peru? Valare simple aanu, list group. List group ennu parayna oru class nammal apply cheyyunu, adhu kooda oru list, bootstrap list nammal create cheyyam. Adhil oru list item nammal add cheyyum. Aa list itemathinu nammalku oru class undu. Endanu aa class? Valare simple aanu, list group hyphen item. List group ile oru item, list group item. First item, second item, third item. Okay, this is the preview of the first item, second item, third item. One list number. അപ്പോ അത്രയുള്ളൂ സംഭവം. ലിസ്റ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യാം, ലിസ്റ്റ് ഗ്രൂപ്പ് ഐറ്റംസ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനുള്ളിൽ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചതാണ് ഒരു സ്പാൻ, അതായത് ഒരു ബാഡ്ജ് ഐറ്റം. ബാഡ്ജ് നമ്മൾ പഠിച്ചിരുന്നല്ലോ, ബാഡ്ജ്. ആ ബാഡ്ജ് ആഡ് ചെയ്യാൻ സ്പാൻ ക്ലാസ് ഒരു ബാഡ്ജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റ് ഗ്രൂപ്പിൽ നമുക്ക് ഓരോ ലിസ്റ്റിനും അനുസരിച്ചുള്ള ബാഡ്ജുകൾ, ഇപ്പോൾ ഇത്ര ഐറ്റം ഇത്ര ഉണ്ട്, അടുത്ത ഐറ്റം ഇത്രയുണ്ട്, അടുത്ത ഐറ്റം ഇത്രയുണ്ട് എന്ന് കാണിക്കാൻ നമുക്ക് സ്പാൻ ക്ലാസ് ഉപയോഗിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ലിസ്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അപ്പോൾ അതിന്മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ലിസ്റ്റ് ഉണ്ടാക്കാം. ലിസ്റ്റ് ഗ്രൂപ്സ്, ഗ്രൂപ്സ് ഇല്ല, ഗ്രൂപ്പ്. എന്നിട്ട് ലിസ്റ്റ് ഐറ്റത്തിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ആങ്കർ ടാഗ് അറിയുക, അത് ലിങ്ക് നമ്മൾ കൊടുക്കും. ശേഷം നമ്മൾ ഇതിന് ക്ലാസ് അപ്ലൈ ചെയ്യും. എന്താണ് ക്ലാസ്? ലിസ്റ്റ് ഗ്രൂപ്പ് ഐറ്റം. ഇതിനാണ് നമ്മൾ കൊടുത്തത്. ഫസ്റ്റ് ലിങ്ക് എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ C കണ്ട്രോൾ വി. അപ്പോൾ ലിസ്റ്റ് ഐറ്റത്തിന് പകരം നമ്മൾ എ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓരോ ലിസ്റ്റ് ഐറ്റവും ആഡ് ചെയ്തു, ഓരോന്നിനും ഒരു ക്ലാസ് അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് പ്രിവ്യൂ നോക്കാം. അപ്പോൾ നമുക്ക് കാണാം, നമ്മുടെ മൗസ് പോയിന്റർ അതിന് മുകളിൽ വെക്കുന്നതിനനുസരിച്ച് നിറമാറ്റം വരുന്നുണ്ട്. മുകളിലെ ലിസ്റ്റിന് അതില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിന്മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഐറ്റത്തിന്മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലിങ്കിലേക്കാണ് അത് പോകേണ്ടത്, ആ ലിങ്കിലേക്ക് അത് പോകും. ഓക്കെ, സോ അതാണ് നമുക്കൊരു കാര്യം ലിങ്ക് ചെയ്യിക്കേണ്ടതുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യം. മറ്റൊന്ന്, നമുക്കിപ്പോൾ ഒരു ഐറ്റം ആക്റ്റീവ് ആക്കണമെങ്കിൽ മറ്റൊരു ക്ലാസ് കൂടെ അതിനോട് കൂടെ ആഡ് ചെയ്യുക, ആക്റ്റീവ്. അപ്പോൾ ആ ഐറ്റം ആക്റ്റീവ് ആയിട്ട് കാണും. ഇനി ഒന്ന് ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഡിസേബിൾഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ആ ഐറ്റം ഡിസേബിൾ ആയിട്ട് മാറും, അതിൻ്റെ ഐക്കൺ ചേഞ്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. സോ എല്ലാം വളരെ സിമ്പിളാണ്. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ലിസ്റ്റ് ഐറ്റത്തിനും നേരത്തെ പറഞ്ഞ പോലെ ഒരു കോണ്ടെക്സ്ച്വൽ ഐറ്റംസ് ആഡ് ചെയ്യുക. അഥവാ നമ്മൾ നേരത്തെ സക്സസ്, വാർണിംഗ്, ഡേഞ്ചർ, ഇൻഫോ, പ്രൈമറി എന്നൊക്കെ പരിചയപ്പെട്ടിരുന്നത് അതേ ഐറ്റം, അതേ ഫോർമാറ്റുകൾ ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് ഐറ്റത്തിന് നമുക്ക് ലിസ്റ്റ് ഗ്രൂപ്പ് ഐറ്റം ഹൈഫൻ ഡേഞ്ചർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും, അഥവാ ലിസ്റ്റ് ഗ്രൂപ്പ് ഐറ്റം ഒരു ക്ലാസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റൊരു ക്ലാസ് ലിസ്റ്റ് ഗ്രൂപ്പ് ഐറ്റം ഡേഞ്ചർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തതായിട്ട് കാണാം. ഇനി ഡേഞ്ചറിന് പകരം സക്സസ് ആണ് കൊടുത്തതെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ കാണാം, സക്സസ്. ഓക്കെ, സോ ആ രൂപത്തിൽ നിങ്ങൾക്ക് ഇൻഫോ, പ്രൈമറി, സക്സസ് അതൊക്കെ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നമ്മൾ ഓൾറെഡി അതൊക്കെ കവർ ചെയ്താണ്. കണ്ടിട്ടില്ലാത്തവർ മുൻ ബൂട്ട്സ്ട്രാപ്പ് വീഡിയോസ് കണ്ടാൽ മതി. ഇനി ഒരു ലിസ്റ്റ് ഐറ്റത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, പലതും ആഡ് ചെയ്യാം. ലിസ്റ്റ് ഐറ്റം എന്ന് പറയുമ്പോൾ, ലിസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് ലൈനുകൾ മാത്രമേ അതിൻ്റെ ഉള്ളിൽ പോകൂ എന്ന് നിങ്ങൾ ധരിച്ചു വെക്കേണ്ടതില്ല. ക്ലാസ്, ലിസ്റ്റ്, ഗ്രൂപ്പ്, ഐറ്റം നമ്മളങ്ങനെ കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ടെക്സ്റ്റ് നേരിൽ ടൈപ്പ് ചെയ്യുക, അങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനുള്ളിലും ഇപ്പോൾ ഒരു ടൈറ്റിൽ നമ്മൾ H1 വേണ്ട, H2
ടു ടൈറ്റിൽ കൊടുത്തു. ഓക്കെ, കുറേ എച്ച് വൺ ടൈറ്റിൽ നമ്മൾ ഒഴിവാക്കുന്നു, എച്ച് ടു ടൈറ്റിൽ. അപ്പോൾ ഫസ്റ്റ് ടൈറ്റൻ ടൈറ്റ് എന്ന് അതിനുള്ളിൽ കൊടുത്തു. അതിനുള്ളിൽ തന്നെ നമ്മൾ ഒരു ലൈൻ ആയത് എന്ത് ഐറ്റം ഡീറ്റെയിൽസ്. ഇതിപ്പോൾ ഒരു ഐറ്റമാണ്, ഒരൊറ്റ ലിസ്റ്റ് ഐറ്റമാണ് നമ്മളിവിടെ ആഡ് ചെയ്തത്. അതിന് ഷോർട്ടിൽ നമുക്ക് അടുത്ത ലിസ്റ്റ് ഐറ്റം, അടുത്ത ലിസ്റ്റ് ഐറ്റം ഇങ്ങനെ ആഡ് ചെയ്യാം. ഇവിടെ സെക്കൻഡ് നമ്മൾ കൊടുത്തു, തേർഡ് കൊടുത്തു. ഓക്കെ, ഇത് നമ്മൾ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫസ്റ്റ് ഐറ്റം ഫസ്റ്റ് ഐറ്റം. ഇതിനുള്ളിൽ തന്നെ നമുക്ക് നേരത്തെ ചെയ്തപോലെ ആക്റ്റീവ് എന്നുള്ളൊരു കൊടുത്തായി നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ഫസ്റ്റ് ലിസ്റ്റ് ഐറ്റം ടൈറ്റ് ഇതൊക്കെ ഓരോ ലിസ്റ്റ് ആയിട്ടാണ്. ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ലിങ്കുകളിലേക്ക് പോകും. സോ ലിസ്റ്റ് ഗ്രൂപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും സിമ്പിളായിട്ട് ലിസ്റ്റുകൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.